അങ്ങനെ ആ ഒരു നാടകവും കൃത്യമായിട്ട് നമ്മുടെ കേരള പോലീസ് പൊളിച്ചടക്കിയിട്ടുണ്ട്. കണ്ണില് മുളകുപൊടിയൊക്കെ വിതറി പറന്നിട്ട് കണ്ടൊക്കെ വന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ കവർന്നല്ലോ ഈ ഇത് കൊയിലാണ്ടിയിലോ. അപ്പോ അത് കൃത്യമായിട്ട് നമ്മുടെ കേരള പോലീസ് പൊളിച്ചടക്കി കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് അതിലെന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത്. പക്ഷെ അവരുടെ നാടകം ഓസ്കാർ ഒക്കെ കിട്ടേണ്ട സംഭവം തന്നെയാണ്. ഇനി ആ സംഭവം അറിയാത്തവർക്കൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് കൊയിലാണ്ടിയിലെ ATM കവർച്ചയിൽ പരാതിക്കാരനും സുഹൃത്തും അറസ്റ്റിൽ. കണ്ണിൽ മുളക് പൊടി വിതറി ബന്ദിയാക്കി പണം കവർന്നു എന്നാണ് പോലീസിനോട് പറഞ്ഞത്. പയ്യോളി സ്വദേശി സുഹൈല്, സുഹൃത്ത് താഹ എന്നിവരാണ് അറസ്റ്റിലായത്. താഹയിൽ നിന്നും 37 ലക്ഷം രൂപ കണ്ടെത്തി. അതേപോലെ തന്നെ ആ താഹ എന്ന് പറയുന്ന വ്യക്തി പയ്യോളിയിലെ പള്ളി ജീവനക്കാരനാണ്. അന്വേഷണം പുരോഗമിച്ചതോടെ സംഭവം കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തത് എന്ന് പോലീസിന് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതേപോലെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് അവരുടെ ആക്ടിങ്ങും ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവിടെ അടിച്ചതാണ്. ഇനി പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്, താഹയാണ് കവർച്ച നടത്തിയത്, എന്നിരുന്നാലും സുഹൈലും ഇതിൽ പങ്കാളിയായിരുന്നു എന്ന് തെളിവുകൾ തെളിയിച്ചതായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഇവർ പറഞ്ഞതൊക്കെ എങ്ങനെയായിരുന്നു, ATM കൗണ്ടറിൽ പണം നിറക്കാൻ പോകുന്നതിലൂടെ കുരുടിമുക്കിൽ വച്ചാണ് യുവാവിന്റെ കണ്ണിൽ മുളക് പൊടി വിതറി ബന്ദിയാക്കിയ ശേഷം പണം കവർന്നതെന്നാണ് പരാതി. സുഹൈലിനെ കാറിൽ ബന്ദിയാക്കിയ നിലയിലും ശരീരമാസകലം മുളക് പൊടി വിതറിയ നിലയിലുമാണ് കണ്ടെത്തിയത്. ആദ്യം നഷ്ടമായത് 25 ലക്ഷം രൂപയാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും 72,40,000 രൂപ നഷ്ടപ്പെട്ടു എന്നാണ് FIR രേഖപ്പെടുത്തിയത്. യാത്രക്കിടെ ഇനിയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. യാത്രക്കിടെ പർദ്ദ ധരിച്ച രണ്ടു പേരിൽ ഒരാൾ വണ്ടിയുടെ മുന്നിലേക്ക് വീണു എന്നും വാഹനം നിർത്തിയപ്പോൾ മറ്റൊരു സ്ത്രീ ക്രമിക്കുകയായിരുന്നു എന്നുമായിരുന്നു മൊഴി. യുവാവിന്റെ ഈ മൊഴിയിൽ തന്നെ വൈരുദ്ധ്യം ഉണ്ടായിരുന്നു. തുടർന്ന് നമ്മുടെ കേരള പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ രണ്ടുപേരും പിടിയിലാവുന്നത്. ഈ ഒരു നാടകം പൊളിച്ചടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ പറയാൻ വന്ന വിഷയം എന്താ പറയുക, അതായത് ഇവരിതിൽ പറയുന്ന ഒരു സംഭവം ഇങ്ങനെയാണ്, പർദ്ദ ധരിച്ച രണ്ടു പേര്, അതിലൊരു സ്ത്രീ എന്നൊക്കെയാണ്, പിന്നെ പർദ്ദ ധരിച്ച രണ്ടു പേരിൽ ഒരാൾ വണ്ടിയുടെ മുന്നിലേക്ക് വീണു എന്നും വാഹനം നിർത്തിയപ്പോൾ മറ്റൊരു സ്ത്രീ ആക്രമിക്കുകയായിരുന്നു എന്നുമാണ് ഇവർ പറഞ്ഞത്. എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, അപ്പോൾ ഇതിൻ്റെയൊക്കെ താഴെ, ഈ ഒരു സംഭവം വന്നതിൻ്റെയൊക്കെ താഴെ ഒരുപാട് ആളുകൾ വർഗീയമായിട്ട് പറയാൻ തുടങ്ങി. ചില ആൾക്കാർക്ക് അങ്ങനെയാണല്ലോ, എന്ത് കിട്ടിയാലും വർഗീയപരമായിട്ടത് ചിത്രീകരണം, പർദ്ദക്കെതിരെ അവരങ്ങോട്ട് അങ്ങോട്ട് പറയണേ, പർദ്ദ നിരോധിക്കണം, അതാണ് ഇതാണ്, നിങ്ങൾ എന്തിനാണ് അങ്ങനെ. ഇപ്പൊ ഈ പറയുന്ന ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, അത് തന്നെ ഞാനിവിടെ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ഇസ്ലാം മതം എന്ന് പറയുന്നത് ഒരു ചാഞ്ഞ മതം, ഒരു മരമാണ്, അതിലേക്ക് ആർക്കും തള്ളി കയറാം. ഇപ്പൊ ഇവിടെ ഇവർ ഈ ഒരു പർദ്ദനെ പറയുമ്പോൾ അതിന് കാരണക്കാരാരാ, ഈ ഇസ്ലാം നാമധാരികളായ ഈ രണ്ട് പേരാണ്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇസ്ലാം മതത്തെ പറയിപ്പിക്കുന്നതിൽ ഒരു പരിധി വരെ ഒരു പങ്ക്, അല്ലെങ്കിൽ ഒരു വലിയ പങ്ക് ഈ പറയുന്ന മുസ്ലിം നാമധാരികൾക്കുണ്ട് എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്. മറ്റുള്ളവർ ഇസ്ലാം മതത്തെ കടന്നാക്രമിക്കാനും അതേപോലെ ചളി വാരി എറിയാനും ഒക്കെ കാരണക്കാരതാ ആ മതത്തിലുള്ള ചില ആൾക്കാരാണ്, മുസ്ലിം നാമധാരികൾ തന്നെയാണ്. ഇവിടെയും ഇതിനുള്ളൊരു വളം ഇട്ടുകൊടുത്തത് ഈ പറയുന്ന രണ്ട് പേരാണ്, പർദ്ദ ധരിച്ച് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ പർദ്ദനെ, പവിത്രമായ വേഷത്തെ അവർ മോശമാക്കി, പവിത്രമായ ആ ഒരു വേഷത്തെ മറ്റുള്ളവർക്ക് മോശമാക്കാനും മറ്റുള്ളവർക്ക് തെറിവിളിക്കാനും മറ്റുള്ളവർക്ക് അധിക്ഷേപിക്കാനും ഒരു അവസരം ഇവരായിട്ട് ഉണ്ടാക്കി കൊടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ തന്നെ കണ്ടിട്ടോ പർദ്ദക്കെതിരെയൊക്കെ ഒരുപാട് പേര് കമന്റ് അടിച്ചത്, എന്തിന്റെ ആവശ്യത്തിനായിരുന്നു, അതിനുള്ളൊരു അവസരം അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തു. ഞാനൊരു വീഡിയോ എടുക്കാനുള്ള കാരണവും അത് തന്നെയാണ് കേട്ടോ, ദൈവവിചാരിച്ച് നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ ഇതുപോലെ ഒരു പവിത്രമായ വസ്ത്രം, ഒരു മതത്തിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും കൂട്ടിപിടിക്കുന്നത് അത്ര നല്ലതല്ല. മറ്റുള്ളവർക്ക് എന്തിനാണ് ഒരു വളം ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് എന്തിനാണ് ഇങ്ങനെ പറയിപ്പിക്കുന്നത്? ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഒരു ഇതിൽ പറയുന്നത് ഈ ഒരു താഹ എന്ന് പറയുന്ന വ്യക്തി പയ്യോളിയിലെ പള്ളി ജീവനക്കാരാണ് എന്നുള്ളതാണ്. എന്താ നമ്മൾ പറയാം, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പോഴും ഞാൻ പറയണം, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ പവിത്രമായ വസ്ത്രമോ മതത്തോ ഒന്നും നിങ്ങൾ ഇതിൽ വലിച്ചയക്കരുത്, വലിച്ചയക്കരുത്, വലിച്ചയക്കരുത്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളോട് അഭിപ്രായമൊന്ന് രേഖപ്പെടുത്തുക.